ആരോരുമില്ലാത്തവർക്ക് ആശ്രയം ദൈവമുണ്ട്. അവരുടെ അച്ഛൻ മരിച്ചപ്പോൾ എന്നോട് ഓരോരുത്തർ പറഞ്ഞ് അടിച്ചിറക്കി വിടാൻ പറഞ്ഞു. എന്തിനാ ഇവിടെ താമസിപ്പിക്കുന്നേ, ഇവിടെ നിർത്തണ്ട, ഇറക്കി വിടാൻ പറഞ്ഞു. ഇതാ എന്റെ പൊന്നു. പൊന്നുവിനാണ് അമ്മ വസ്തുവും വീടും അല്ല? അതെ, ഇതെന്റെ പൊന്നുവ. ഒരു നിമിഷം എനിക്ക് ഈ കൊച്ചിനെ കാണാതെയും മയ്യ, അവക്കെന്നെ കാണാതെയും മയ്യ. എനിക്ക് ഈശ്വരൻ ഞാൻ തന്നത്, ഞാൻ പറഞ്ഞില്ലേ എനിക്ക് മണ്ണടിയമ്മ കനിഞ്ഞു തന്നത്. ഇതാണ് വീടല്ലേ അമ്മ? ഇത് ഞങ്ങളുടെ രണ്ട് ബെഡ്റൂം. ഇത് എന്റെ, ഇത് അവരുടെ. എന്റെ അമ്മയും മരിച്ച എന്നെ കല്യാണം ഒന്നും കഴിച്ചതല്ലായിരുന്നു. ഒരാൾ എന്നോട് പറഞ്ഞു ഇതുപോലെ ഒറ്റയ്ക്കായി ഒരു കൂട്ടനൊരാളുണ്ട്, ഇതുപോലെ ഒരു പാവം പിടിച്ചവരെ വിളിച്ച് കൂട്ടിന് തരാം. അങ്ങനെ അവരെൻ്റെ കൂടെ 14 വർഷം കഴിഞ്ഞ് വന്നപ്പം വന്ന് ഇവരെൻ്റെ കൂടെ വന്ന് 7-8 കൊല്ലം കഴിഞ്ഞപ്പോൾ ഈ കൊച്ചിൻ്റെ അച്ഛനെ തളർവാദം വന്ന് അങ്ങ് മരിച്ചുപോയി. അതങ്ങ് മരിച്ചുപോയി കഴിഞ്ഞ് പിന്നെ ഇവർ മൂന്നും കൂടെ ഞങ്ങൾ മൂന്നും കൂടെ ആയിരുന്നു പിന്നെ ഇവിടെ ജീവിച്ചത്. അവിടെ അമ്മ ഞാനും ഒക്കെ തൊഴിലുറപ്പനു, ഇപ്പം എനിക്കൊന്നിനും പോകാൻ വയ്യ. അങ്ങനെ ഞങ്ങളീ കൊച്ചിനെ ഇത്രയൊക്കെ പഠിപ്പിക്കുകയും ഇടിക്കുകയൊക്കെ ചെയ്തു. ഇപ്പം എനിക്ക് അന്നെങ്കിൽ കാലും മുട്ടും വയ്യ, എനിക്ക് ഈ സ്റ്റെപ്പ് പോലും എനിക്ക് കയറി ഇറങ്ങാൻ വയ്യ. പിന്നെ ഇവരുടെ ഒരു സഹായവും ഉള്ളത് കൊണ്ടല്ലാതെ ഞാൻ ജീവിക്കാനേ പറ്റത്തില്ല. പിന്നെ അയൽക്കാരൊക്കെ ഞങ്ങൾക്ക് സഹായമുണ്ട്, എല്ലാവരും ഞങ്ങളെ സഹായിക്കും. എൻ്റെ ബന്ധുവല്ല അവരിത്രയും. അപ്പം എൻ്റെ കൂടെ താമസിച്ചപ്പോൾ അവരുടെ അച്ഛൻ മരിച്ചപ്പോൾ എന്നോട് ഓരോരുത്തർ പറഞ്ഞ് അടിച്ചിറക്കി വിടാൻ പറഞ്ഞു. എന്തിനാ ഇവിടെ താമസിപ്പിക്കുന്നേ, ഇവിടെ നിർത്തണ്ട, ഇറക്കി വിടാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഈ പെങ്കൊച്ചിനെയും കൈക്ക് പിടിച്ചുകൊണ്ട് ഒരു കിടക്കാടും ഇല്ലാതെ റോഡ് നാളെ നടന്ന് ഈ രണ്ടെണ്ണത്തെ ആത്മഹത്യ ചെയ്താലേ ആ ദോഷം ഞാൻ എവിടെ കൊണ്ട് തീർക്കും? അവർക്കൊരു കിടക്കാടും ഇല്ല, അപ്പോൾ അങ്ങനെ വരത്തില്ലയോ? ഞാൻ പറഞ്ഞു ഒരിക്കലും ഞാനത് ചെയ്യത്തില്ല, ഞാൻ മരിക്കുള്ളൂ, അവരെൻ്റെ വീട്ടിൽ താമസിക്കും, പിന്നത്തെ കാര്യം പിന്നാട്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഇപ്പോൾ ഇത്രയും നാള് ഞങ്ങൾ ജീവിച്ചപ്പോൾ എനിക്കിപ്പോൾ ഒന്നും വയ്യ, യാതൊന്നും എനിക്ക് വയ്യാതായപ്പം അകന്ന ബന്ധുക്കളൊക്കെ ഉണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു വന്ന ഇതുങ്ങളെ അടിച്ചിറക്കുക, എൻ്റെ ജീവൻ പോയാൽ ഇവരെ അടിച്ചിറക്കുവെന്നെങ്കിൽ എന്തോ ചെയ്യും. അപ്പം ഞാൻ ഞങ്ങളുടെ പലരോടും പറഞ്ഞു അങ്ങനൊന്നും വരുത്തത്തില്ല, ഞങ്ങളൊക്കെ ഇല്ലയോ നാട്ടിൽ. ആര് പറഞ്ഞാലും ചിലപ്പോൾ ചിലർ കേൾക്കുമോ? തീർച്ചയായിട്ടും. ഇതുങ്ങളെ ഇറങ്ങി പോകാൻ പറഞ്ഞാൽ ഇതുങ്ങൾ മറ്റേ സഹോദരങ്ങളൊക്കെ ഉണ്ടോ? ഇല്ല, എൻ്റെ അമ്മയുടെ ആങ്ങളയുടെ ഒരു മോനുണ്ട്, അയാൾ വലിയ കാശ്, അയാൾ അടിച്ചിറക്കാൻ വരും, അല്ലാതെ ആരും വരത്തില്ല. അപ്പൊ ഇവർക്കും പേടിയായിരുന്നു, ഞങ്ങളെ ഇറക്കി വിടുവോ ഇറക്കി വിടുവോ. ഒന്നുമില്ല അവർക്കും. നമ്മുടെ അടുത്താ അവര് വന്ന നാള് തൊട്ട് ഞാൻ ഇത് അവർക്ക് കൊടുക്കുമെന്നും എടുക്കുമെന്നും ഒന്നും പറഞ്ഞിട്ടില്ല, ഇത് ചെയ്യുള്ളൂ ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. അവരന്ന് മുതൽ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മളെ അമ്മയും മക്കളും ആയാലും നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും വഴക്ക്, ഞങ്ങൾ അങ്ങനെ പോലും ഒന്നും ഒരു വഴക്കും ഉണ്ടായിട്ടില്ല. ഞാൻ എന്തെങ്കിലും പറഞ്ഞാലും അവളൊന്നും മിണ്ടത്തില്ല, അത്രയ്ക്ക് അവളൊന്നും മിണ്ടത്തില്ല. ഞാന് 7 സെന്റ് സ്ഥലവും ഈ വീടും ഈ വീടിനകത്തുള്ള എന്തോ ഉള്ളതെന്ന് വെച്ചാൽ സകല സാധനങ്ങളും ഞാൻ മരിക്കുള്ളൂ, എനിക്ക് സ്വാതന്ത്ര്യം. അത് കഴിയുമ്പോ എല്ലാ ഈ കൊച്ചിന് മറ്റാർക്കൊരു അവകാശമില്ല. ബന്ധുക്കൾക്ക് എല്ലാവർക്കും ഞാൻ ഈ പറഞ്ഞാളിനെ ഉള്ളു വിരോധം ഉണ്ടെങ്കിൽ, അല്ലാതെ ആർക്കും ഒരു എല്ലാവരും ഞാനിത് പറഞ്ഞപ്പോൾ നല്ലതാ അങ്ങനെ ചെയ്യണോ അങ്ങനെ ചെയ്യണോ എന്ന് പറഞ്ഞവരേ ഉള്ളൂ. കാരണം ഞാൻ ഈ പറഞ്ഞ ഒരാൾക്കെ കാണുമോ വിരോധം ഉണ്ടെങ്കിലും, ഉണ്ടെങ്കിൽ അതവിടെ ഇരുന്നോട്ട്, അല്ലാതെ ആർക്കും ഒരു വിരോധവും ഇല്ല. എൻ്റെ അയലുകാർക്കും ഇല്ല, ആകുന്ന വേണ്ടപ്പെട്ടവർക്കും ഇല്ല, ആർക്കും എൻ്റെ അയലുകാർക്കെല്ലാം സന്തോഷമാണ്. ഞാൻ ആരും നോക്കുന്നില്ല. എൻ്റെ അടുത്തുള്ളവരൊക്കെ നമുക്ക് സഹായം ഉണ്ട്, എന്തെങ്കിലും ഒരു കാര്യത്തിനും ആഹാരം തരാനാലും ഒരു 10 രൂപ ചോദിച്ചാലും ഒക്കെ, മറ്റേ ആൾ അതുമില്ല, ഒരു സഹായവും ഇല്ല. ഇപ്പൊ എനിക്കൊന്നും വയ്യ, എനിക്ക് ഞാൻ പറഞ്ഞില്ല ഇപ്പൊ എനിക്ക് യാതൊന്നും വയ്യ. മറ്റേ അങ്ങനെ ഞാൻ തൊഴിലുറപ്പിന് പോയി ഇച്ചിരി പൈസ ഒക്കെ ഉണ്ടാക്കി വെച്ച് ഈ വീടൊക്കെ ഇത്രയൊന്ന് ചൊവ്വാക്കി വെച്ചു. അതെ, എനിക്ക് മണ്ണടി ഭഗവതി കൂട്ട് കൊണ്ടു തന്നതാ, ഞാൻ അനാഥയല്ലായിരുന്നു. അപ്പൊ എനിക്കൊരു കൂട്ട് വേണ്ടായ, ഞാൻ ഒറ്റയ്ക്ക് ഈ രാത്രിയിൽ എനിക്ക് ആരുണ്ടൊരു സഹായം, അങ്ങനെ എനിക്കൊരു സഹായത്തിന് കൊണ്ടു തന്നത് ഈ കൊച്ചിൻ തള്ളേ മതിയല്ല, എനിക്ക് വേറെ ആരും വേണം. ഞാൻ ഒരു നിമിഷം എനിക്ക് ഈ കൊച്ചിനെ കാണാതെയും മയ്യ, അവക്കെന്നെ കാണാതെയും മയ്യ. എനിക്ക് ഈശ്വരൻ ഞാൻ തന്നത്, ഞാൻ പറഞ്ഞില്ലേ എനിക്ക് മണ്ണടിയമ്മ കനിഞ്ഞു തന്നത്. ആരോരുമില്ലാത്തവർക്ക് ആശ്രയം ദൈവമുണ്ട്. ഞങ്ങൾക്ക് പണത്തിൻ്റെ ഇച്ചിരി കുറേ വിളിയാകുക, അല്ലാതെ എല്ലാ സഹകരണവും ഉണ്ട്. പണമില്ല, സന്തോഷമുണ്ട്, മനസമാധാനമുണ്ട്. ഉണ്ട്. വീടല്ലേ അമ്മ?
ഇത് ഞങ്ങളുടെ രണ്ട് ബെഡ്റൂം, ഇതെന്റെ, ഇത് അവരുടെ. ഇത് ഹാള്, അടുക്കള. ഇപ്പൊ ഞങ്ങൾ ഉണ്ടാക്കിയതാ, ഇപ്പൊ ആറു മാസേ ആയുള്ളൂ. പെട്ടെന്ന് എഴുതി വെക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ച കാര്യമല്ല. അങ്ങനെ സൂചന പോലും തന്നില്ല. തന്നില്ല, തന്നില്ല. എല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് അറിയുന്നേ. ചെയ്തു കഴിഞ്ഞപ്പോഴാണ് മോളെ വിളിച്ചോണ്ട് പോകുമ്പോഴാണ് ഞാൻ അറിഞ്ഞത് തന്നെ. ഞങ്ങള് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൊച്ചിനോട്, കൊടുക്കും കൊടുക്കും. അത് കൊച്ചിനോട് പറയാം, എന്നോട് പറയത്തില്ല. ഞാൻ വിശ്വസിച്ചിട്ടില്ല. ഇത് എഴുതി കൊടുത്ത കഴിഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത്. എന്താ ചേച്ചി പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത് ഇതാ, എനിക്ക് ഭയങ്കര സന്തോഷം. അമ്മൂമ്മ എന്തോ കോടി പുണ്യം ചെയ്തു ഞങ്ങളുടെ, എനിക്കും എൻ്റെ മോക്കും വേണ്ടി. അതേ പറയാനുള്ളത്. ഒരു നിവൃത്തിയില്ല, ഒരു വീട് വെക്കാൻ പോലും നിവൃത്തിയില്ല. 14 വർഷം മുമ്പ് ഈ മോളുമായിട്ട് വരുമ്പം ഞങ്ങൾ 4 വയസ്സ് ഇവിടെ വന്നതാ കൊച്ചിന്റെ മോടെ. അന്ന് തൊട്ട് ഇന്ന് വരെ ഞങ്ങൾ എൻ്റെ അമ്മയെ പോലെ തന്നെ ഞാനും നോക്കുന്നു. എൻ്റെ അമ്മ ഞങ്ങളെ നോക്കുന്ന പോലെ തന്നെ ഈ അമ്മ എന്നെ നോക്കുന്നു, ഞങ്ങളെ, എന്നെ, എൻ്റെ മോളെ. അമ്മ അച്ഛനൊക്കെ മരിച്ചുപോയി. ഒട്ടും പ്രതീക്ഷിക്കാതാണ് അമ്മൂമ്മ എനിക്കിത് എഴുതി തന്നത്. എന്നിട്ട് വളരെ സന്തോഷമുണ്ട്. സ്വന്തം അമ്മയെ പോലെയാണ് ഞാൻ നോക്കുന്നത്. ഞാൻ അമ്മൂമ്മ അച്ഛമ്മേന്ന് വിളിക്കും, അമ്മൂമ്മേന്ന് വിളിക്കും, എന്തൊക്കെ എല്ലാം വിളിക്കും. ഇഷ്ടം കൂടുമ്പോ കൂടുതൽ കടിയൊക്കെ കൊടുക്കുകയും ചെയ്യും. ഞാൻ പോയി വീട്ടു ജോലിയൊക്കെ ചെയ്ത എൻ്റെ മോളെ ഞാൻ വളർത്തിക്കൊണ്ടിരുന്നത്. ഇപ്പൊ വളർന്നണൊക്കെ ഞാൻ എങ്ങോട്ടും പോകാത്ത, അമ്മൂമ്മയും കൊച്ചിനെയും കളഞ്ഞിട്ട് എങ്ങോട്ടും ദൂരോട്ട് പോകാൻ പറ്റാത്തതുകൊണ്ട് അതിനും പോകാൻ പറ്റുന്നില്ല. ഇപ്പൊ ഇപ്പം അതിൻ്റെ കൂടെ കൊളസ്ട്രോളും ഷുഗറും ഇല്ലാത്ത അസുഖം എല്ലാം ഉണ്ട്, കാലുവേദനയും. പിന്നെ ഞങ്ങൾ അങ്ങനെ ഇങ്ങനെയൊക്കെ കഴിയുന്നു. പെൻഷൻ എനിക്കും ഉണ്ട്, അമ്മൂമ്മയ്ക്കും ഉണ്ട്, അതൊക്കെ കൊണ്ടൊക്കെ കഴിയുക. ഇനി എനിക്ക് ഒരു ആഗ്രഹം ഉണ്ട്. ഇതിനെ എനിക്ക് നിവൃത്തിയില്ല. പറ്റാ ഞാൻ തൊഴിലുറപ്പിന് പോകാമെങ്കിൽ ഇതിനെ ഇച്ചിരി കൂടെ ഒക്കെ ഒന്ന് പഠിപ്പിക്കാമായിരുന്നു. അതെനിക്ക് നിവൃത്തിയില്ല. ഇനി എൻ്റെ ഒരു വിചാരമുണ്ട്, ഇച്ചിരി കൂടെ ഒക്കെ ഒന്ന് പഠിച്ചിട്ട് ഇതിനെ ആരുടെയെങ്കിലും ഒന്നുകൂടെ, പക്ഷേ ഇതിനെ ഇച്ചിരി കൂടെ ഒന്ന് പഠിപ്പിച്ചിരുന്നെങ്കിൽ. അങ്ങനെ എനിക്കൊരാഗ്രഹമുണ്ട്. ഞങ്ങളെ കൊണ്ട് യാതൊരു നിവൃത്തിയില്ല. സന്മനസ്സുള്ളവർ ആരെങ്കിലും സഹായിച്ചാൽ ആ കുഞ്ഞ് രക്ഷപ്പെട്ടെ. ഞങ്ങൾക്ക് അങ്ങനെ ഒരാഗ്രഹമുണ്ട്.